ഞാൻ അഡ്വക്കേറ്റ് മാത്യു. ഇങ്ങോട്ട് പെട്ടെന്ന് എത്താൻ ഒരു ഫോൺ കോൾ കിട്ടിയിട്ട് വന്നതാ. എസ് ഐ അദ്ദേഹം ഇപ്പൊ വരും. സാർ അകത്തോട്ടിരിക്കണം. എസ് ഐ ഓ വേണ്ട, ഞാനിവിടെ നിന്നോളാം. അകത്തോട്ടിരിക്കണം സാർ. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? എനിക്ക് പെട്ടെന്ന് പോണം. വരണം സാർ. എടാ മാത്യു, പാല് മുഴുവൻ കുടിക്കേ, ഇല്ലെങ്കിൽ അമ്മ ഇപ്പൊ പോലീസിനെ വിളിക്കും. വായിന് വെല്ലെടുക്ക. നാരായണൻ കുട്ടി, ഓഹോ, വണ്ടി ഇറങ്ങി കാലുകുത്തുമ്പോഴത്തേക്ക് നീ പ്രശ്നം ഉണ്ടാക്കിയല്ലേ. പ്രശ്നോ? റെയിൽവേക്കാരുണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടപ്പോ അവരെന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടു. നീ എന്തെങ്കിലും ഒപ്പിക്കാതെ ഡാ നോക്ക്, വെറും കപ്പലണ്ടി മിഠായി. ഇതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് 11 രൂപ 50 പൈസയാ. പക്ഷെ തീവണ്ടിയിൽ എന്നോട് ഇതിന് 12 രൂപ വാങ്ങിയത്. സർവീസ് ചാർജ് ഈടാക്കിയതാവും. നാരായണൻകുട്ടി, റെയിൽവേ മൊബൈൽ അല്ലേ? അത് മുടൻ തന്നെയായോ? പാക്കേജിംഗ് ആൻഡ് കമ്മോഡിറ്റീസ് ആക്ട്. എന്താ റെയിൽവേക്കും ബാധകല്ലേ? നീ പറ, ഇവനെ ഒന്നും വെറുതെ വിട്ടൂടാ, കേസ് ചാർജ് ചെയ്യണം. എന്താ നീ ബാധിക്കില്ലേ? 12 രൂപയാണ് നീ കൊടുത്ത, എന്താ തെളിവ്? ഞാൻ ബില്ല് വാങ്ങി. ആദ്യം ബില്ല് തരാൻ കൂട്ടാക്കിയില്ല. വിൽപ്പന നികുതി നിയമപ്രകാരം ഏതൊരു സാധനം വിൽക്കുമ്പോഴും 10 രൂപയിൽ കൂടുതലാണ് വിലയെങ്കിൽ നിർബന്ധമായും ബില്ല് തന്നിരിക്കണം എന്നാണ് നിയമമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണോ ബില്ല് തന്നത്? എന്റെ അടുത്ത് അവന്റെ കളി. കൊടുക്കും കൊടുക്കും കൊടുക്കും, കേസ് കൊടുക്കും ഉറപ്പാ. 50 പൈസക്ക് വേണ്ടി കേസ് കൊടുക്കണോ? മക്കളെ, 50 പൈസയുടെ വില നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. വെളിച്ചെണ്ണ ലിറ്ററിന് 28 രൂപ ഉണ്ടായിരുന്നപ്പോ 100 മില്ലിക്ക് 3 രൂപ വാങ്ങിയ കടക്കാരനോട് ബാക്കി 20 പൈസക്ക് വേണ്ടി എന്റെ അമ്മ തർക്കിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് 20 പൈസ കൊടുത്തൊരു തീപ്പെട്ടി കിട്ടും. ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കണം. ഈ നാട്ടിൽ ഉപഭോക്തൃ സംരക്ഷണ കോടതി എന്നൊന്നുണ്ടെന്ന് യോ മരകന്ന് അറിയട്ടെ. കടലമുട്ടായി നിൽക്കുന്ന പയ്യനോടാ നിന്റെ ഈ വാശി. റെയിൽവേ ജനറൽ സൂപ്പർവൈസറുടെയും കാറ്ററിംഗ് സൂപ്പർവൈസറുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ് വിൽപ്പന. അമിത വില ഈടാക്കുന്നതിനെതിരെ റെയിൽവേക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും ഉറപ്പാ. പിന്നെ ഏത് വകുപ്പിലാണ് ഇവന്മാർ എന്നെ പിടിച്ച് ഇതിനകത്തിട്ടെന്നുള്ളത് എനിക്കൊന്നും അറിയാം. ക്രിമിനൽ നടപടി നിയമത്തിൽ 57 വകുപ്പ് പ്രകാരം കുറ്റം ചെയ്ത ആളെ 24 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വെക്കാം. വക്കാലത്തുകാരാണ് കുട്ടിക്ക് അതറിയില്ലെന്നുണ്ടോ? ഇരിക്കൂ മാത്യു. നീ ആ ജാമ്യത്തിനുള്ള അപേക്ഷ കൊടുക്ക. മാത്യു നേരുപറമ്പിൽ എന്റെ അഡ്വക്കേറ്റ്. ആ ചാർജ് ഷീറ്റ്. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ജാമ്യത്തിന്റെ ആവശ്യമില്ല. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സീനും ഉണ്ടാകുമായിരുന്നില്ല. സോറി. മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം. ഓർമ്മയുണ്ടോ, പണ്ട് ഒറ്റപ്പാലം റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിച്ച ഒരു ദാക്ഷായണിയമ്മേ? ആ ദാക്ഷായണിയമ്മ ടീച്ചറ്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഓടയില് പൊട്ടിയ സ്ലാബിൽ കുടുങ്ങി കാലൊക്കെ നഷ്ടപ്പെട്ട. അതെ, അവര് തന്നെ എന്റെ അമ്മയാ. നാരായണൻകുട്ടി കേസ് കൊടുത്തോണ്ട് മാത്രമാണ് നഷ്ടപരിഹാരം കിട്ടിയത്. അത് മറക്കാൻ മാത്രം ഞാനൊരു പോലീസുകാരനായിട്ടില്ല. നാരായണൻകുട്ടിയുടെ സ്കൂട്ടർ ബ്രേക്ക് മാനിൽ നിന്ന് ഇറക്കി പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുണ്ട്. ഇതാക്കി. താങ്ക് യു സർ. ഇതാ അമ്മച്ചി, ഞാൻ പറഞ്ഞ നാരായണൻകുട്ടി. ഇവിടെ താമസിക്കണ്ട, എനിക്ക് ഈ വയസ്സുകാലത്ത് കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും കേറാൻ വയ്യ. നാരായണൻകുട്ടി അമ്മച്ചിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വേണ്ട, ഇപ്പം കേറി താമസിക്കും, പിന്നെ അവകാശം പറയും. ഒഴിഞ്ഞു പോണ പ്രശ്നം ഈ ജന്മത്തുണ്ടാവില്ല. ഇയാൾക്ക് വേണ്ടി നിങ്ങൾ ഫ്രീ ആയിട്ട് വാദിക്കും. എനിക്ക് വക്കീലിനെ വെക്കാൻ സാമ്പത്തികം ഇല്ല, സഹായിക്കാനും ആരുമില്ല. രാവിലെ ഭയങ്കര ചൂടിലാണല്ലോ. ഈ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്യാം. അദ്ദേഹത്തെ കണ്ടില്ലല്ലോ, അദ്ദേഹം മരിച്ചുപോയി. മക്കളൊക്കെ എവിടെയാ? നല്ല ഹാൻഡിലിംഗ്. താങ്ക് യു. കുഴപ്പമായോ? നീ ചലമാക്കില്ലേ? നീ എന്തിനാ മക്കളെ കുറിച്ച് ചോദിച്ചത്? എന്തേ, മക്കളില്ലേ? ഉണ്ട്, 5 എണ്ണം. പക്ഷേ ഒരൊറ്റ ഒരെണ്ണം തിരിഞ്ഞു നോക്കത്തില്ല. അതെന്താ അങ്ങനെ? നന്ദി കേട്, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാ കാണാൻ രസമാ. എന്നാ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് വഴിപാട് നേരുന്ന മക്കളായാല് വളർത്തി വലുതാക്കിയതിന്റെ കൂലി നന്ദിയില്ലാത്തവര്. വക്കാലത്ത് നാരായണൻ പറ, വക്കീല് പറ,
നന്ദികേടിനെ പോലെ ഹീനമായ കുറ്റത്തിന് ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഉണ്ടോ? നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പ് ഇല്ല. പക്ഷേ മാപ്പ് കൊടുക്കാൻ ഒരമ്മക്ക്. ഞാൻ എന്റെ മക്കൾക്ക് മാപ്പ് കൊടുത്തു. നന്നായി വരട്ടെ.